പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾ 90+ മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു. പ്രേക്ഷകർക്ക് ഞാൻ കോൺഗ്രസിന്റെ ഇത്തവണത്തെ സ്ട്രൈക്ക് റേറ്റ് ഒന്ന് കാണിക്കാം. കഴിഞ്ഞ തവണ 22 പേരെ ജയിപ്പിക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് സാധിച്ചു. ഇത്തവണ അത് 21 ചുരുങ്ങുമ്പോൾ 2016 ഉണ്ടായിരുന്ന സ്ട്രൈക്ക് റേറ്റും ഇപ്പോഴത്തെ സ്ട്രൈക്ക് റേറ്റും തമ്മിലുള്ള വ്യത്യാസം പ്രേക്ഷകർ നോക്കൂ. 25%, അതായത് കാൽ സാധ്യതയുണ്ടായിരുന്നു സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ. നിർത്തുന്ന സ്ഥാനാർത്ഥികളിൽ 25% സാധ്യതയുണ്ടായിരുന്നു 2016. 2021 ആകുമ്പോഴേക്കും നിർത്തുന്ന സ്ഥാനാർത്ഥികളിൽ കേവലം 22.58% മാത്രമായി വിജയസാധ്യത. കാൽ ശതമാനം മാത്രം അഥവാ 25% മാത്രമുള്ളൊരു പാർട്ടി, അതിൽ നിന്നും വിജയശതമാനം കുറയുന്ന കാഴ്ചയാണ് കേരളത്തിൽ കാണുന്നത്. കഴിഞ്ഞ തവണ 22 സീറ്റുകളിൽ വിജയിച്ചെങ്കിൽ ഇത്തവണ 90+ സീറ്റുകളിൽ മത്സരിച്ച് കേവലം 21 സീറ്റുകളിലേക്ക് മാത്രമായി ചുരുങ്ങുന്നൊരവസ്ഥയാണ് കോൺഗ്രസിനുണ്ടായിരിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ കാര്യത്തിൽ കഴിഞ്ഞ തവണ ഏറ്റവും അധികം സ്ട്രൈക്ക് റേറ്റ് ഉണ്ടായിരുന്ന ഒരു പാർട്ടിയായിരുന്നു മുസ്ലിം ലീഗ്. മത്സരിച്ച സ്ഥലങ്ങളിൽ മൊത്തം നിർത്തിയ സ്ഥാനാർത്ഥികളിൽ 4/3 വിജയിപ്പിക്കാൻ സാധിച്ച പാർട്ടിയായിരുന്നു മുസ്ലിം ലീഗ്. ബട്ട് ദിസ് ടൈം, പക്ഷേ ഇത്തവണ 75% 20% ഇടിവ് മുസ്ലിം ലീഗിനും സംഭവിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ മാത്രമല്ല സ്ട്രൈക്ക് റേറ്റിൽ ഇടിവ് സംഭവിച്ചിരിക്കുന്നത്, മുസ്ലിം ലീഗിന്റെ 75% എന്ന ഒരുപക്ഷെ തെക്കൻ കേരള തെക്കേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയർന്ന 20+ സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തുന്ന പാർട്ടികളിലുള്ള ഏറ്റവും ഉയർന്ന സ്ട്രൈക്ക് റേറ്റ് മുസ്ലിം ലീഗിനായിരുന്നു. ആ മുസ്ലിം ലീഗിന്റെ സ്ട്രൈക്ക് റേറ്റ് 75%ൽ നിന്ന് 55% തീർന്നു. അതായത് മത്സരിക്കാൻ സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ സ്ഥാനാർത്ഥികളിൽ വിജയസാധ്യത 75% ഉണ്ടായിരുന്നു മുസ്ലിം ലീഗിന്. എന്നാൽ ഇപ്പോൾ അത് 55% കുറയുന്നു എന്നാണ് കണക്കുകൾ നമ്മളോട് പറയുന്നത്. നമുക്കൊപ്പം എൻ ശ്രീകുമാർ ചേരുന്നുണ്ട്, മാധ്യമപ്രവർത്തകൻ. ഒപ്പം എ സജീവനും ചേരുന്നുണ്ട്. ഇനി മുന്നിൽ നിൽക്കാൻ പോകുന്നത് ഏറ്റവും കുറഞ്ഞ സ്ട്രൈക്ക് റേറ്റുമായി UDFലെ രണ്ട് കക്ഷികൾ നിൽക്കുന്നു. BJPയുടെ കാര്യത്തിൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന സ്ട്രൈക്ക് റേറ്റ് ഇത്തവണ 0 ആയിരിക്കുന്നു. 0, സമ്പൂജ്യരായിരിക്കുന്നു BJP എന്നുള്ളതാണ്. സ്ട്രൈക്ക് റേറ്റ് 0, സീറ്റിൽ 0, വോട്ട് ശതമാനത്തിലാവട്ടെ 1.5% ഇടിവ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കണക്ക് പ്രകാരം അന്തിമ ഫലം വരാനിരിക്കുന്നതേ ഉള്ളൂ. മൊത്തം കണക്കുകൾ കൂട്ടിയെടുക്കുമ്പോൾ കഴിഞ്ഞ തവണ BDJSനും BJPക്കും കൂടി ഉണ്ടായിരുന്ന 15% എന്ന കണക്ക്, 14.78% എന്ന കണക്ക് ഇത്തവണ 13% താഴ്ന്നിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ന് പറഞ്ഞാൽ 2.5% ഇടിവ് NDAക്ക് ഉണ്ടായിരിക്കുന്നു. 3% ഇടിവ് NDAക്ക് ഉണ്ടായിരിക്കുന്നു. 1.5% ഇടിവ് BJP എന്ന പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ അർത്ഥത്തിൽ അതെങ്ങനെയാണ് അവസാന നിമിഷത്തിലെ കണക്കുകൾ വരുന്നത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷേ സ്ട്രൈക്ക് റേറ്റ് 0 ആയി മാറിയിരിക്കുന്നു. ശ്രീകുമാർ നമുക്കൊപ്പം ചേരുന്നു. ശ്രീകുമാർ, 25% 2016 കോൺഗ്രസ് പാർട്ടിയുടെ സ്ട്രൈക്ക് റേറ്റ്, ഇപ്പോൾ അത് 22.58%. ഞാൻ ഈ സ്ട്രൈക്ക് റേറ്റ് പറയുന്നതിന്റെ കാരണം, ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും, ഞാൻ ലോക്സഭയല്ല ഉദ്ദേശിച്ചത്, നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ക്രമാനുഗതമായി സ്ട്രൈക്ക് റേറ്റ് കുറഞ്ഞു വരുന്ന ദേശീയ പാർട്ടിയായി കോൺഗ്രസ് മാറുന്നത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും നമ്മൾ കണ്ടു. ചുരുക്കം ചില സംസ്ഥാനങ്ങളിൽ ഒഴിച്ചു നിർത്തിയാൽ വെസ്റ്റ് ബംഗാളിലും സമ്പൂജ്യരായി തീരേണ്ടി വരുന്നൊരവസ്ഥ വന്നിട്ടുണ്ട് ലെഫ്റ്റിനും കോൺഗ്രസിനും. ഇവിടെയാണ് എൻ്റെ ഒരു ചോദ്യം ഉണ്ടാവുന്നത്, എന്താണ് ഇനി കോൺഗ്രസിനെ നമ്മൾ വിശ്വസിക്കാനുള്ള കാരണം? കോൺഗ്രസിൻ്റെ അനുയായികൾ കോൺഗ്രസിൽ എങ്ങനെ വിശ്വസിക്കും? നേതൃത്വത്തിന് മത്സരിപ്പിക്കാൻ നിർത്തുന്ന സ്ഥാനാർത്ഥികളിൽ 0.5% അഥവാ 25% 4/1 വിജയിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് 2021 കടക്കു വരുന്നു. 2016 തന്നെ ദുർബലമായി, 2021 അതീവ ദുർബലമാവുന്നു. എന്തായിരിക്കും ഇനി കോൺഗ്രസിന് വിധിക്കാൻ പോകുന്ന ചികിത്സ? അല്ല, കോൺഗ്രസിൻ്റെ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇത് പെട്ടെന്നുണ്ടായ സംഭവമല്ല. കേന്ദ്ര ഭരണം കോൺഗ്രസിന് നഷ്ടപ്പെട്ട ശേഷം ദേശീയ അടിസ്ഥാനത്തിൽ BJP ഒരു വലിയ വളർച്ച ഉണ്ടാക്കിയ ശേഷമാണ് കോൺഗ്രസ് ഇടിവ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ സ്ഥാനാർത്ഥികളെ നിർത്തുന്ന സ്ഥാനാർത്ഥികളെല്ലാം ജയിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, ആരെ പിടിച്ച് നിർത്തിയാലും ജയിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനുശേഷം പല സംസ്ഥാനങ്ങൾ കോൺഗ്രസ് നഷ്ടമായി. അതിൻ്റെ കാരണം പ്രാദേശികമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയാണ്. കേന്ദ്ര ഭരണം ഉള്ളപ്പോൾ പ്രാദേശിക കക്ഷികൾ ഒരു കാലത്ത് വളർന്നിരുന്നില്ല, പക്ഷേ പിന്നീട് പ്രാദേശിക കക്ഷികൾ ശക്തി പ്രാപിക്കുകയും കോൺഗ്രസ് ദുർബലമാവുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ ശക്തി പല സംസ്ഥാനങ്ങളിൽ ക്ഷയിച്ച് വന്നു. അപ്പോൾ കോൺഗ്രസ് നിർത്തുന്ന സ്ഥാനാർത്ഥികൾ അവരുടെ പ്രാദേശിക കക്ഷികളുടെ ആ ഒരു ഏറ്റക്കുറിച്ചുകളുടെയിൽ പലപ്പോഴും തോറ്റുപോകുന്നൊരവസ്ഥ വന്നു. അത് എത്ര മിടുക്കനെ നിർത്തിയാലും ശരി, മിടുക്കില്ലാത്തവരെ നിർത്തിയാൽ ശരി, അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. അത് നരസിംഹറാവു ഗവൺമെൻറ് ന്യൂനപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന കാലത്ത് തുടങ്ങിയതാണ്. അതിനുശേഷം നരസിംഹറാവുവിന് ശേഷം വന്ന UPA ഗവൺമെൻറ് 10 ഭരിച്ചപ്പോൾ അതൊരു നല്ല ഭരണമായിട്ട് മാറാൻ കാരണം അതൊരു മുന്നണി സർക്കാരായതുകൊണ്ടാണ്. ആ മുന്നണി സർക്കാർ ഭരിക്കുമ്പോൾ തന്നെ പല സംസ്ഥാനങ്ങളിൽ നിന്നും കോൺഗ്രസ് കൈവിട്ടു പോയിരുന്നു.
അതിനുശേഷം പിന്നീട് കോൺഗ്രസ് ദേശീയ അടിസ്ഥാനത്തിൽ ഒരു സമ്പൂർണ്ണ തകർച്ച നേരിട്ടത് ബി ജെ പി അധികാരത്തിൽ വന്ന ശേഷമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കോൺഗ്രസിൻ്റെ വളർച്ചയിലുണ്ടായിട്ടുള്ള ഇടിവ്, ജനങ്ങൾ അതാത് പ്രാദേശിക കക്ഷികളുടെ ഭരണകൂടത്തോട് കാണിക്കുന്ന ചായ്വ്, ഇതെല്ലാം ഇതിന് സംഭവിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് കേരളത്തിന് സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഡോക്ടർ അരുൺ പറഞ്ഞല്ലോ 90 സീറ്റിൽ മത്സരിച്ചിട്ടുള്ളത്. 90 സീറ്റിൽ മത്സരിച്ചു എന്ന് പറയുമ്പോൾ കോൺഗ്രസിൻ്റെ ജയസാധ്യത ഏതാണ്ട് 50-60 സീറ്റുകളായിരുന്നു. അല്ലാണ്ട് 90 ജയിക്കില്ലെന്നറിയാമല്ലോ, 60 മേലെ ജയിച്ച കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ, ഈ കാലാവസ്ഥയിൽ കോൺഗ്രസ് അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം ഒരു തുടർ ഭരണം ചാനലുകളെല്ലാം പറയുകയും അതിനുശേഷം കോൺഗ്രസിലും അതുപോലെ കോൺഗ്രസിൻ്റെ UDFലും കെ എം മാണിയുടെ ഗ്രൂപ്പ് പോയതിന് ശേഷം, അഥവാ നേരത്തെ വീരേന്ദ്രകുമാറിൻ്റെ ഗ്രൂപ്പ് പോയതിന് ശേഷം ഒക്കെ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു UDFന് ഒരു ദുർബലാവസ്ഥ കൈവന്നിരുന്നു. ആ ദുർബലാവസ്ഥക്കിടയിലാണ് കോൺഗ്രസിലെ പ്രാദേശികമായ ഒരുപാട് പ്രശ്നങ്ങൾ വന്നത്. ആ പ്രശ്നങ്ങൾ നടക്കുമ്പോഴാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയാടിസ്ഥാനത്തിൽ ഒരു ഒരു കാഴ്ചപ്പാടോടെ കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യുകയും രാഹുൽ ഗാന്ധി വയനാട്ടിലെ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി വരികയും ചെയ്തപ്പോഴാണ് അക്കാലത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെല്ലാം ജയിച്ചു വന്നത്. അതിനുശേഷം തദ്ദേശ ലക്ഷം വന്നു, അതിനുശേഷം നിയമസഭ. ഞാൻ മനസ്സിലാക്കുന്നത് അർത്ഥം ഒരു രാഹുൽ ഫാക്ടർ വർക്ക് ചെയ്തു ദേശീയ തലത്തിൽ മോഡിക്കെതിരെയുള്ള പ്രതിരോധം തീർക്കാൻ വേണ്ടി. ന്യൂനപക്ഷ വിഭാഗങ്ങളെല്ലാം രാഹുൽ ഗാന്ധിയുടെ പ്രതീക്ഷയിൽ കോൺഗ്രസിനോടൊപ്പം അണിചേർന്നു. 2019 ഒരു വലിയ വിജയം, 123 നിയമസഭാ സീറ്റുകളെ കൂടി കവർ ചെയ്തൊരു വിജയം കോൺഗ്രസിന് സാധിച്ചെടുക്കാൻ സാധിച്ചു. UDF വിജയിച്ചു കയറി. പക്ഷേ എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ഈ കോൺഗ്രസ് ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി ഫാക്ടറിൽ ലോക്സഭ വിജയിച്ചു കയറുമ്പോൾ അതിനുശേഷം വന്ന രണ്ട് തിരഞ്ഞെടുപ്പുകളിലും അമ്പെ പരാജയപ്പെടുന്നു എന്ന് മാത്രമല്ല, എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും ഈ അരൂർ ഒഴികെ എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും പരാജയപ്പെടുന്നു, സിറ്റിംഗ് MLA ഉണ്ടായിരുന്ന കോന്നിയിലടക്കം പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഈ അടുത്തൊരു ലോക്സഭാ ഇലക്ഷൻ നടന്നാൽ, ഒരുപക്ഷെ രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ, ഇതേ റിസൾട്ട് വരുമെന്ന് പ്രവചിക്കാൻ പോലും നമുക്ക് കഴിയില്ല. ആ അവസ്ഥയിലേക്ക് സംസ്ഥാനത്തെ കോൺഗ്രസിൻ്റെ നേതൃത്വം തകർന്നു പോകുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഒരു രാഹുൽ ഫാക്ടർ, മോഡി എതിർക്കാനുള്ള ന്യൂനപക്ഷ ഫാക്ടർ, ഇത് രണ്ടും നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ മാത്രമേ കേരളത്തിൽ ലോക്സഭയിലേക്ക് പോലും ഒരു സാധ്യത ഉണ്ടായിരുന്നുള്ളൂ. അതൊഴിച്ചു നിർത്തിയാൽ സംസ്ഥാന നേതൃത്വത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ഓൾമോസ്റ്റ് സീറോ എന്ന് പറയേണ്ടി വരുന്നൊരു സാഹചര്യമാണോ? കോൺഗ്രസിലുള്ളവർ പോലും കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടോ ഈ ഒരു കാര്യത്തിൽ, നേതൃത്വത്തിൻ്റെ അഭാവത്തിൽ? അല്ല അരുൺ, ഡോക്ടർ അരുൺ, അതിൽ നിങ്ങളത് മനസ്സിലാക്കേണ്ടത് ഒരു കാലത്തെ ഒരു തെരഞ്ഞെടുപ്പ് വിധിയും അന്ത്യമല്ല. കാരണം ഒരു മാസം രണ്ട് മാസം മുമ്പൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ 3 മാസം കഴിയുമ്പോൾ ജനങ്ങളുടെ മനസ്സ് മാറുന്നൊരവസ്ഥയാണ് നമ്മളുടെ ജനാധിപത്യത്തിൽ. അതാണ് ഈ ജനാധിപത്യത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ 2019 നിങ്ങളും നോക്കൂ, കേരളത്തിലെ 20 മണ്ഡലങ്ങളിലെ 19 മണ്ഡലങ്ങളിലും കോൺഗ്രസ് ലോക്സഭയിൽ ജയിച്ചപ്പോൾ 100+ സീറ്റുകളാണ് എല്ലാ മണ്ഡലങ്ങളിലും കോൺഗ്രസിൻ്റെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളടക്കം. ഇപ്പോൾ പിണറായി വിജയൻ്റെ ഭൂരിപക്ഷം അടക്കം 4000 എത്തിയ ഒരു ഘട്ടം, അത്രയും ശക്തമായ ഒരു തിരിച്ചുവരവ് കോൺഗ്രസ് ഉണ്ട്. വോട്ടർമാർക്ക് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഈ തെരഞ്ഞെടുപ്പിന്റെ വിധി ആയിരിക്കില്ല അടുത്ത തെരഞ്ഞെടുപ്പിൽ വരുന്നതെന്ന് പറയുമ്പോഴും കേരളത്തിൽ അങ്ങനെയല്ല കാണുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട് തുടർച്ചയായി, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സംസ്ഥാനത്തെ നേതൃത്വത്തെ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്ത് നടത്തിയ തെരഞ്ഞെടുപ്പുകൾ, സംസ്ഥാന നേതൃത്വത്തിന്റെ കഴിവ് പ്രകടമാക്കേണ്ട തെരഞ്ഞെടുപ്പുകളിലെല്ലാം സംസ്ഥാന നേതൃത്വം പരാജയപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത്. ചെങ്ങന്നൂരിൽ പരാജയപ്പെട്ടു സജി ചെറിയാൻ, അന്ന് കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇറങ്ങാതെ നിന്നിട്ട് പോലും അന്ന് പരാജയപ്പെട്ടു ചെങ്ങന്നൂരിൽ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും കോന്നിയടക്കമുള്ള ഉപതെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി പരാജയം ഏറ്റുവാങ്ങുന്നു. വട്ടിയൂർക്കാവിൽ പരാജയം ഏറ്റുവാങ്ങുന്നു, ഈ കോന്നിയിൽ പരാജയം ഏറ്റുവാങ്ങുന്നു, ഏറ്റവും ഒടുവിൽ അരൂർ മാത്രം ഒരു പ്രതീക്ഷ നൽകുന്നു കോൺഗ്രസിന്. എൻ്റെ ചോദ്യം അതാണ്, സംസ്ഥാന നേതൃത്വത്തിൻ്റെ പരാജയം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിത്തുടങ്ങിയോ? ഇത് കോൺഗ്രസിന് ബോധ്യപ്പെടുകയും ഒരു പുതിയ തലമുറ മാറ്റം കേരളത്തിൽ കോൺഗ്രസിൽ ഉണ്ടാവുകയും ചെയ്യുക മാത്രമേ ഇനി സൊല്യൂഷനുള്ളൂ. ഡോക്ടർ അരുൺ, അതിൽ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഒന്ന് മനസ്സിലാക്കുക. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന കാലഘട്ടത്തിൽ ഇവിടെ KPCC പ്രസിഡന്റ് നേതൃത്വം ഉണ്ടായിരുന്നു, ഇപ്പോഴും അതേ നേതൃത്വം തന്നെയാണ്. പക്ഷേ ഈ സാഹചര്യവും കാലാവസ്ഥയുമാണ് ഈ ജയവും പരാജയവും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ KPCC പ്രസിഡന്റിന്റെയോ കേരളത്തിലെ ഏതെങ്കിലും സംസ്ഥാന നേതാവിന്റെയോ മികവ് കൊണ്ടല്ല അത് വിജയിച്ച് കയറിയത് എന്ന് തന്നെയല്ലേ നമ്മൾ കണക്കാക്കേണ്ടത്? അത് രാഹുൽ ഫാക്ടർ ആയിരുന്നു. അത് മോദിക്കെതിരെയുള്ള ന്യൂനപക്ഷ കൺസോളിഡേഷൻ രാഹുൽ ഗാന്ധിയുടെ ചിറകിലേറി നടത്തിയതാണ്, അതാണ് സംഭവിച്ചത് എന്നല്ലേ നമ്മൾ വിശകലനം നടത്തേണ്ടത്? അത് KPCC പ്രസിഡന്റിന്റെ ആണെങ്കിൽ തുടർന്ന് വരുന്ന തെരഞ്ഞെടുപ്പുകളിലും അതുണ്ടാവണം, അതുണ്ടായില്ല. അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ, KPCC പ്രസിഡന്റിന്റെ മികവ് കൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞില്ല, കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ മികവ് കൊണ്ടാണെന്നും പറഞ്ഞില്ല. കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കും അറിയാം, രാഷ്ട്രീയം അറിയാവുന്നവർക്കും അറിയാം,
അത് ദേശീയ തലത്തിൽ ഉണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്ത് പോയതാണ്. അല്ലാണ്ട് അതിലെ ആ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിൽ കേരളത്തിലെ ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് അവകാശവാദം ഇന്നേ അവരെ ഉന്നയിച്ചിട്ടില്ല. അവരെല്ലാവരും പറഞ്ഞത് കോൺഗ്രസ് യു പി എ ഗവൺമെന്റ് അധികാരത്തിൽ വരണമെന്ന ജനങ്ങളുടെ ആഗ്രഹത്തിന്റെ പ്രതിഫലനമാണ്. ശ്രീകുമാർ തിരിച്ചു വരാം. ഇനി ഇപ്പോൾ ശ്രീകുമാറിനോട് ചോദിച്ച ചോദ്യത്തിന്റെ ഒരു സൂചന ഇപ്പോൾ ഞങ്ങളുടെ ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അപ്രതീക്ഷിത തോൽവിക്ക് പിന്നാലെ കോൺഗ്രസിൽ തലമുറ മാറ്റത്തിന്റെ നടപടികളുമായി ദേശീയ നേതൃത്വം കടക്കുകയാണ്. കെ സുധാകരനോ കെ മുരളീധരനോ കെ പി സി സി അധ്യക്ഷനായേക്കുമെന്ന സൂചനയാണ് ഡൽഹിയിൽ നിന്ന് വരുന്നത്. സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം നേതൃമാറ്റമുണ്ടാകാത്തത് തിരിച്ചടിയായി എന്നാണ് കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. പ്രതിപക്ഷ നേതാവായി ഒരുപക്ഷെ വി ഡി സതീശനോ പി ടി തോമസോ രമേശ് ചെന്നിത്തലയുടെ സ്ഥാനത്തെത്തും. രമേശ് ചെന്നിത്തല ഡൽഹിയിൽ കൂടുതൽ ഉത്തരവാദിത്വം ഏൽപ്പിക്കുമെന്നും കേരളത്തിന്റെ ചുമതലയിൽ നിന്നും മാറ്റുമെന്നുമാണ് ഞങ്ങളുടെ ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ആർ രാധാകൃഷ്ണൻ ചേരുന്നു. ആർ രാധാകൃഷ്ണൻ, നമ്മൾ ഹൈക്കമാൻഡുമായി അടുത്ത വൃത്തങ്ങളുമായി സംസാരിച്ചപ്പോൾ നമുക്ക് കിട്ടിയ സൂചന ചുരുക്കി പറഞ്ഞാൽ കേരളത്തിൽ ഒരു തലമുറ മാറ്റം ഉണ്ടാകാൻ പോകുന്നു. പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തേക്ക് ഒരു പക്ഷേ പറവൂരിൽ നിന്നുള്ള എം എൽ എ വി ഡി സതീശൻ എത്തിയേക്കാം. കേരളത്തിൽ ഇനി കോൺഗ്രസിനെ നയിക്കാൻ കെ സുധാകരനോ കെ മുരളീധരനോ എത്തിയേക്കാം ഇന്ദിരാ ഭവനിൽ. തലമുറ മാറ്റത്തിന് കളം ഒരുങ്ങിയിരിക്കുന്നു, അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത് രാധാകൃഷ്ണൻ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് അരുൺ. കാരണം കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ പലയിടങ്ങളിലും ഒത്തുതീർപ്പിന് സമ്മതിച്ചിരുന്നു കേരളത്തിന്റെ കാര്യത്തിൽ. അതിനുള്ള ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള കാര്യം കേരളം കോൺഗ്രസിന് അത്രമേൽ പ്രധാനപ്പെട്ടതായിരുന്നു, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ അക്കൗണ്ടിലേക്ക് ആ സ്ഥാനം എത്തും എന്നും കരുതിയിരുന്നു. അതുകൊണ്ടാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, പശ്ചിമബംഗാളിൽ ഒരു സഖ്യമുണ്ടാക്കി മത്സരിക്കുന്ന ഘട്ടത്തിൽ പോലും രാഹുൽ ഗാന്ധി അടക്കമുള്ളവരെ അവിടേക്ക് പ്രചരണത്തിന് പോലും അയക്കാതെ കേരളത്തിലേക്ക് നിയോഗിച്ചതിന് പിന്നിൽ വ്യക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ താല്പര്യമുണ്ടായിരുന്നു. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്തുള്ളതുപോലെ തന്നെ രാജ്യത്ത് ബി ജെ പിക്കെതിരായിട്ടുള്ള ഏക ശക്തി കോൺഗ്രസ് ആണ്, അതുകൊണ്ട് കോൺഗ്രസിന്റെ പിന്നിൽ അണിനിരക്കണം എന്ന സന്ദേശം നൽകുകയായിരുന്നു. ഇതിനു വേണ്ടിയിട്ടാണ് നിയമത്ത് ശക്തനായിട്ടുള്ള ഒരാൾ എന്ന രീതിയിൽ മുരളീധരനെ മത്സരിപ്പിക്കാനായിട്ട് ഇറക്കിയത്. പക്ഷേ അവിടെ ഉണ്ടായത് കോൺഗ്രസ് ദേശീയ നേതൃത്വം ആഗ്രഹിച്ചതിന് നേരെ വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളാണ്. കേരളമാകെ ഈ നിയമത്തിന്റെ പിൻബലത്തിൽ ബി ജെ പിക്കെതിരായിട്ടുള്ള ശക്തി കോൺഗ്രസ് ആണെന്നും കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ച് ഇടത് ബംഗാളിൽ പോലും മാറുന്ന ഒരു സാഹചര്യമുണ്ട് എന്നും അടക്കം വിവരിക്കേണ്ട സ്ഥലത്ത് ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള അജണ്ടകൾ കൊണ്ടുവരികയും അനുകൂലമായിട്ടുള്ള അന്തരീക്ഷം കേരളത്തിലെ എൽ ഡി എഫിന് സമ്മാനിക്കുകയും ചെയ്തു സംസ്ഥാനത്തെ നേതൃത്വം എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ ദേശീയ നേതൃത്വം നടത്തിയിരിക്കുന്നത്. അതിൽ തിരുവനന്തപുരം ഡി സി സിയുടെ അടക്കമുള്ള വിഷയങ്ങളിൽ ഇപ്പോൾ നടപടികൾ വരാൻ പോകുന്നു. കോൺഗ്രസ് അധ്യക്ഷ ഈ ഫലം അറിഞ്ഞതിന് ശേഷം വളരെ ശക്തമായിട്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇതുവരെ പറഞ്ഞതുപോലെ തൊലിപ്പുറത്തുള്ള ചികിത്സ ആയിരിക്കില്ല ഇനി വരുന്നത്. വളരെ കൃത്യമായിട്ട് അരുൺ സൂചിപ്പിച്ചതുപോലെ ഒരു തലമുറ മാറ്റം കോൺഗ്രസിൽ വരാൻ പോകുന്നു. അതിൽ കെ പി സി സി അധ്യക്ഷ സ്ഥാനം മുല്ലപ്പള്ളി രാമചന്ദ്രന് അടുത്ത ദിവസങ്ങളിൽ തന്നെ അദ്ദേഹം രാജി സമർപ്പിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അഥവാ അദ്ദേഹം അങ്ങനെ രാജി സമർപ്പിക്കുന്ന രീതിയിലേക്ക് പോയില്ലെന്നുണ്ടെങ്കിൽ കെ പി സി സിയുടെ അധ്യക്ഷനായിട്ട് എ സി സി തന്നെ കെ എസ് സുധാകരനെയോ അല്ലെങ്കിൽ കെ മുരളീധരനെയോ നിയമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും. രാധാകൃഷ്ണൻ, കാര്യങ്ങൾ വ്യക്തമാണ്. ഞാനിപ്പോൾ ശ്രീകുമാറിലേക്ക് തിരിച്ചു വരാം. അതിനു മുമ്പ് സജീവൻ കൂടി നമുക്കൊപ്പം ഈ ചർച്ച ചേരുന്നുണ്ട്. ശ്രീ സജീവൻ, ഇപ്പോൾ ചില കണക്കുകൾ നമ്മുടെ മുന്നിൽ വരികയായിരുന്നു. കോൺഗ്രസിന്റെ സ്ട്രൈക്ക് റേറ്റ് എത്രമാത്രം ഇടിയുന്നു എന്ന രീതിയിൽ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും സ്ട്രൈക്ക് റേറ്റ് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയുമായിരുന്നു. ഇപ്പോൾ ഡൽഹിയിൽ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിൽ നടക്കാൻ പോകുന്നത് ഒരു ബൈപ്പാസ് അല്ല, മൊത്തത്തിലുള്ളൊരു ഒരു സർജറിയാണ്, ഓപ്പൺ ഹാർട്ട് സർജറി നടത്തേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലാണ് കേരളത്തിൽ. ഒരു ആൻജിയോപ്ലാസ്റ്റി കൊണ്ടത് തീരില്ല. നേരത്തെ ആൻജിയോപ്ലാസ്റ്റിയെ കുറിച്ചാണ് ഹൈക്കമാൻഡ് തീരുമാനിച്ചത്. കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മുല്ലപ്പള്ളിയെ മാറ്റി അവിടെ നിന്നും കൂടുതൽ ഡൈനാമിസമുള്ള കെ സുധാകരനെ കൊണ്ടുവരിക, ഒരു ആൻജിയോപ്ലാസ്റ്റി ആയിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ആൻജിയോപ്ലാസ്റ്റി പോരാ, ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒരു ഓപ്പൺ ഹാർട്ട് സർജറി തന്നെ വേണം എന്ന നിലയിലേക്ക് ഹൈക്കമാൻഡിലെ ചിലരെങ്കിലും കാര്യങ്ങൾ ബോധ്യപ്പെട്ടിരിക്കുന്നു. അത് തന്നെയാണോ ശ്രീ സജീവൻ താങ്കൾ കോൺഗ്രസിന്റെ കാര്യത്തിൽ താങ്കൾ പറയുക? നമുക്ക് തൽക്കാലം ബി ജെ പി ഒരു ഭാഗത്ത് മാറ്റി നിർത്താം, നമുക്ക് കോൺഗ്രസിൽ ഫോക്കസ് ചെയ്താൽ. ശ്രീ സജീവൻ, തീർച്ചയായിട്ടും നമ്മൾ ഇത്തവണ എൽ ഡി എഫ് ജയിച്ചിട്ടുണ്ടെങ്കിൽ 91-ൽ നിന്ന് 99-ലേക്ക് മാറിയിട്ട് ഇത്രയും വലിയ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം പിണറായി വിജയൻ്റെ വലിയ നേട്ടമാണ് എന്ന് പറയുന്നതിനേക്കാൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൻ്റെ അവരുടെ ഇലക്ഷൻ എഞ്ചിനീയറിങ്ങിലെ ഏറ്റവും മോശമായ പെർഫോമൻസ്, ഏറ്റവും വലിയ കനത്ത പരാജയത്തിൻ്റെ തെളിവാണത്. അത് ഒരൊറ്റ കാരണം, ഈ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ നിയമം പിടിച്ചെടുക്കാൻ ബി ജെ പി കഴിഞ്ഞ തവണ പിടിച്ചെടുത്തിട്ടുള്ള നിയമം തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കാലത്ത് കെ കരുണാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾ ജയിച്ച ആ നിയമത്തിന്
തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് കരുണാകരൻ്റെ മകൻ തന്നെ തയ്യാറാവുന്നു. അദ്ദേഹത്തെ നിയോഗിച്ചതല്ല. നമ്മൾ നോക്കേണ്ടത് അദ്ദേഹത്തെ അവിടെ മത്സരിപ്പിക്കാൻ ഇവിടെയുള്ള ആളുകളാരും തയ്യാറായിരുന്നില്ല. അദ്ദേഹം തന്നെയാണ് പറഞ്ഞ ഞാൻ തയ്യാറാണ് എന്ന്. അങ്ങനെ തയ്യാറായിട്ട് ഹൈക്കമാൻഡ് അത് വളരെ വലിയ സന്തോഷമായിരുന്നു, അദ്ദേഹത്തെ നിയോഗിക്കുന്നു. പക്ഷെ സംഭവിച്ചത് എന്താണ്? സംഭവിച്ചത് കെ പി സി സി പ്രസിഡന്റ് തന്നെ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് മത്സരിക്കാതിരിക്കാൻ കാരണമായി ആദ്യം അദ്ദേഹം പറഞ്ഞിരുന്നത് ഞാൻ 140 മണ്ഡലങ്ങളുടെയും ഇപ്പൊ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിക്കേണ്ട ആളാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ, വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഒരു ചാനലിലെ ഇന്റർവ്യൂവിൽ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യത്തിന് താങ്കൾ എന്തുകൊണ്ട് ഈ നേമത്തെ പ്രചരണത്തിന് പോയില്ല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്നെ ആരും വിളിച്ചില്ല എന്നുള്ളതാണ്. ഒരു കെ പി സി സി പ്രസിഡന്റ് ഈ 140 മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ കോൺഗ്രസ് മത്സരിക്കുന്ന മണ്ഡലങ്ങളുടെയെങ്കിലും നേതൃത്വം കൃത്യമായിട്ട് കയ്യിലെടുക്കേണ്ട ആൾ പറയേണ്ട വാക്കാണോ ഇത്? ഒരു പോയിന്റ് കൂടി ആഡ് ചെയ്താൽ, അവിടെ പ്രിയങ്കാ ഗാന്ധി നിയമത്തെ പ്രചരണത്തിന് വരാൻ വേണ്ടി നിശ്ചയിച്ചിരുന്ന ഒരു ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. ആ ഷെഡ്യൂൾ അട്ടിമറിച്ച് പ്രിയങ്കാ ഗാന്ധി നിയമത്തിന് വരാത്തൊരു സാഹചര്യം ഉണ്ടാക്കിയത് അവിടുത്തെ ജില്ലാ നേതൃത്വമാണ് എന്ന കൃത്യമായ ഒരു റിപ്പോർട്ട് കെ മുരളീധരൻ കേന്ദ്രത്തിന് കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതും സംഭവിച്ചു, പ്രിയങ്കാ ഗാന്ധിയെ മണ്ഡലത്തിൽ ഇറക്കിയില്ല. ഇത്രയും ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന, പ്രസ്റ്റീജിയസ് ഫൈറ്റ് നടക്കുന്ന ഒരു മണ്ഡലത്തിൽ തീർച്ചയായും അതാണ്, അത് തന്നെ കഴിയും. അത് കെ മുരളീധരൻ തന്നെ വളരെ കണ്ണീരോടുകൂടി പറഞ്ഞ വാക്കല്ലേ. ഈ ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മറ്റുള്ള മണ്ഡലം പല ആളുകളുടെ ഹരിതയുടെയൊക്കെ വീട്ടിൽ വരെ പോയിട്ട് പ്രിയങ്ക വാർത്തയുണ്ടാക്കുന്നു. അതേസമയത്ത് കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ പ്രത്യേകിച്ചും യു ഡി എഫിന് ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം നേമമാണ്. അവിടെ തിരിച്ചു പിടിച്ചിരുന്നെങ്കിൽ കേരളത്തിലെ ചിത്രം തന്നെ മാറുമായിരുന്നു. അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്ക് പോയില്ല മുരളീധരൻ. പരസ്യമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഘട്ടത്തിൽ മുരളീധരൻ പറഞ്ഞു, ആരും വന്നില്ല, രാഹുൽ ഗാന്ധി വന്നില്ല, പ്രിയങ്ക വന്നില്ല. അവസാന ദിവസം രാഹുൽ ഗാന്ധി പിന്നെ അവിടെ രംഗത്തേക്ക് വരുന്നു. ഈ വാർത്തകളൊക്കെ വന്ന ശേഷം ഇതാണ്, ഇവിടെ ഓരോ മണ്ഡലത്തിലും സ്വന്തം സ്ഥാനാർത്ഥി ജയിക്കണമെന്നുള്ള താല്പര്യം ഉണ്ടാവേണ്ടത് എങ്ങനെയാണ്? ആ താല്പര്യത്തിൽ ഇവിടെ വേറൊരു കാര്യം കൂടി പറഞ്ഞാൽ, മുഖ്യമന്ത്രിക്കെതിരെ മത്സരിച്ചിട്ടിപ്പോൾ ഏത് കോൺഗ്രസ് നേതാവ് മത്സരിച്ചാലും ധർമ്മടത്ത് ജയിക്കില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷെ അവിടെ പോലും സ്ഥാനാർത്ഥി നിർണയത്തിൽ കൃത്യമായ കോൺക്രീറ്റ്. ആദ്യം ഭാഗ്യവതയെ പിന്തുണയ്ക്കണമോ പിന്തുണയ്ക്കേണ്ടേ തുടങ്ങിയ ചർച്ചകൾ പോലും ഒരു ഘട്ടത്തിലെത്തുന്നു. എന്ത് കാര്യത്തിന്റെ പുറത്താണ് അത് ചെയ്യാൻ അവർ ശ്രമിച്ചത്? അവർ ആ വിഷയം ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചു, പല വിഷയങ്ങൾ തൊട്ടു. എനിക്ക് മനസ്സിലാക്കാതെ പോകുന്നു, ഞാൻ ഒരു നിമിഷം താങ്കൾ എതിർച്ചോളം. ശ്രീകുമാർ, ഇത്തവണ യഥാർത്ഥത്തിൽ എന്താണ് കോൺഗ്രസിന് പറ്റിയത് എന്നുള്ള അന്വേഷണം നടക്കുമ്പോൾ ഈ പഴയതുപോലെയുള്ള ആൻജിയോപ്ലാസ്റ്റി, അവിടെയും ഇവിടെയുമുള്ള ചെറിയ വേദന, രണ്ട് ഗുളിക കഴിച്ചാൽ മാറും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ കേരളത്തിലെ കോൺഗ്രസ് പൂർണ്ണമായും അടിവേരറ്റു പോകുന്നൊരു നിലയിലേക്ക് പോകുമോ? ഏറെക്കാലം കോൺഗ്രസിനോടൊപ്പം സഹയാത്രികനായിരുന്ന, അതിന് ഒപ്പം നിന്നുകൊണ്ട് തന്നെ പുറത്തു നിന്നുകൊണ്ടും ഒരേപോലെ കോൺഗ്രസ് പാർട്ടിയെ വീക്ഷിച്ചൊരാളാണ് ശ്രീകുമാർ. കോൺഗ്രസിൻ്റെ ജനിതക സ്വഭാവം എന്താണെന്ന് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ് ശ്രീകുമാർ. കോൺഗ്രസിനെ ഒരു റെസ്ക്യൂ മിഷനിലേക്ക് ഏർപ്പെട്ടാൽ, ഒരു അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുകയാണെങ്കിൽ, ഞാൻ ഉപയോഗിച്ച അതേ വാക്ക് തന്നെ ഞാൻ തന്നെ പറയുന്നു, ഒരു ഓപ്പൺ ഹാർട്ട് സർജറിയാണ് വേണ്ടത്. ഒരു ആൻജിയോപ്ലാസ്റ്റി അല്ല, കേവലം ഒന്നോ രണ്ടോ ഇടങ്ങളിലെ നേതൃത്വ നിരയിലെ ആളുകളെ മാറ്റിയാൽ പോരാ, പകരം തുറന്നു തന്നെ പരിശോധിക്കണം. ചിലത് വേണ്ടാത്തടത്ത് ചില കുഴലുകൾ അടയ്ക്കണം, ചില കുഴലുകൾ തുറക്കണം. അങ്ങനെ തന്നെയാണോ അങ്ങും നിരീക്ഷിക്കുക? അല്ല, ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പരാജയം വന്നുകൊണ്ടാണല്ലോ നമ്മളിങ്ങനെ പറയുന്നത്. വിജയിച്ചിരുന്നെങ്കിൽ നമ്മളിത് പറയില്ല. അപ്പോൾ പരാജയം വരുമ്പം അതിൻ്റെ കാര്യങ്ങളെ കോൺഗ്രസ് നേതൃത്വം അന്വേഷിക്കും. അതിലൊക്കെ ഒരു പുതുമയുള്ള കാര്യമൊന്നുമല്ല. പരുൺ പറഞ്ഞല്ലോ ഒരു തലമുറ മാറ്റം എന്ന്. ഈ തലമുറ മാറ്റം എന്ന് വെച്ചാൽ സുധാകരൻ വന്നാൽ തലമുറ മാറ്റം ആവില്ല. കാരണം സുധാകരൻ നമ്മളുടെ രമേശിനെയൊക്കെ കാട്ടിലും മുകളിലുള്ള പ്രായ സീനിയോറിറ്റിയിലും മുകളിലുള്ള ആളാണ്. അപ്പോൾ താഴെയുള്ള ആളുകളാണ് ബി ഡി സതീശനെ പോലെ അല്ലെങ്കിൽ ഒരു തലമുറയിലേക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ ലെവലിലേക്കൊക്കെ എത്തേണ്ടി വരും. അതൊന്നും കോൺഗ്രസ് തൽക്കാലം നടപ്പുള്ള കാര്യമല്ല. കാരണം ഈ തല ഒരു ഒരു തെരഞ്ഞെടുപ്പിലെ പരാജയം ഒരാളുടെ മാത്രമല്ല. ഇപ്പോൾ കെ പി സി പ്രസിഡൻ്റ് നിയമത്തിൽ പോയില്ല എന്ന് സജീവൻ പറഞ്ഞു. പക്ഷേ കെ പി സി പ്രസിഡന്റ് പല ജില്ലകളിലും പോയിട്ടില്ല, അതാണ് എൻ്റെ മനസ്സിലാക്കേണ്ടത്. പല ജില്ലകളിൽ അദ്ദേഹം പോയിട്ടാണ്, കോവിഡ് കാലമാണ്, പലയിടത്തും നേതാക്കളുടെ സന്ദർശനം കുറച്ചിരുന്നു. ഇപ്പോൾ എ കെ ആൻ്റണി അദ്ദേഹം പോയിട്ടില്ലല്ലോ, അദ്ദേഹം കേരളത്തിലുണ്ടായിരുന്നു, അദ്ദേഹം പോയിട്ടില്ലെങ്കിലും പോയിട്ടില്ല. അപ്പോൾ അതൊക്കെ ആ കാലത്തിൻ്റെ ആ ഒരു സാഹചര്യമായിരുന്നു. പിന്നെ അവിടെ പ്രിയങ്ക ഗാന്ധി വരാനിരുന്നതാണ് നിയമത്തെ, പക്ഷെ അപ്പോഴേക്ക് അവർ കോവിഡ് അവരുടെ ഹസ്ബൻഡ് രണ്ടാമത് വരാനിരുന്നപ്പോഴാണ് കോവിഡ് ബാധിച്ചത്. ശ്രീകുമാർ, ആദ്യഘട്ടത്തിലെ ഷെഡ്യൂളിൽ പ്രിയങ്ക ഗാന്ധിയുടെ പേരുണ്ടായിരുന്നു നിയമത്തെ, നിയമത്തിന്റെ പേരുണ്ടായിരുന്നു ആ ഷെഡ്യൂളിൽ.
അല്ല, പ്രിയങ്ക ഗാന്ധി നിയമത്തേക്ക് വരാനിരുന്ന കാലത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കാരണം നമ്മൾ ഷെഡ്യൂൾ തയ്യാറാക്കുമ്പോൾ അത് മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുകയൊക്കെ. ഉമ്മൻചാണ്ടിയുടെ വോട്ട് 8,000 കുറയുന്നു എന്നുള്ളത് ഒരു ഗുരുതരമായ വിഷയമല്ലേ? ഒരു തരംഗമുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഈ ഇത്രയും കാലം പുതുപ്പള്ളിയിൽ നിന്ന് മത്സരിച്ച ഉമ്മൻചാണ്ടിയുടെ വോട്ട് 8,000 മാറുന്നു. യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും ഒരുമിച്ചാണ് കേരളത്തെ നയിക്കുക എന്ന് ഡൽഹിയിൽ നിന്ന് പറഞ്ഞതിന് ശേഷം ഇവർ നടത്തിയൊരു പത്രസമ്മേളനമുണ്ട്. ഞങ്ങൾ വളരെ കൗതുകത്തോടു കൂടിയാണ് കണ്ടത്. ഇവർ മൂന്നുപേരും ഒരുമിച്ച് എങ്ങനെയാണ് കേരളത്തെ നയിക്കാൻ പോകുന്നതെന്ന് കാണട്ടെ. പക്ഷേ അണിതരണ സാധാരണമായ ഐക്യം അവർ ഒരുമിച്ച് പ്രത്യക്ഷപ്പെടുന്ന വേദികളിലെല്ലാം അവർ കാണിച്ചു, അതും പറയണം. പക്ഷേ അതിൻ്റെ എൻഡ് റിസൾട്ട് 0. ഈ മൂന്നുപേരും ശക്തിദുർഗങ്ങളാണെങ്കിൽ മൂന്നുപേരും വെവ്വേറെ നിൽക്കുന്നതിനേക്കാൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ അതിന് ഇമ്പാക്റ്റ് കൂടണം. ഈ മൂന്നുപേരും ഒരുമിച്ചിറങ്ങി. പക്ഷേ അപ്പോൾ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതിനേക്കാൾ സ്ട്രൈക്ക് റേറ്റ് കുറഞ്ഞു, കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതിനേക്കാൾ ഒരു സീറ്റ് കൂടി കുറയുന്നു, അതാണ് സംഭവിച്ചത്. എല്ലാവരും മൂന്ന് പേര് ഒരുമിച്ച് നയിച്ച കോൺഗ്രസോ UDFO കേരളത്തിൽ ജയിക്കില്ല. പ്രാദേശിക തലങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ കോൺഗ്രസിലുണ്ട്. അതിപ്പോൾ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്ത തീരുന്നതല്ലത്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കോൺഗ്രസ്സിൽ പ്രാദേശികമായിട്ട്. അതിപ്പോൾ ഉമ്മൻചാണ്ടിയോ രമേശോ ഒരു സുപ്രഭാതത്തിൽ ഒരു മാസം കൊണ്ട് നടത്തിയാലും തീരുമാനമാവില്ല. അതുകൊണ്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം കോൺഗ്രസ്സിൽ വലിയ മാറ്റം വരണം, അതിൻ്റെ പ്രവർത്തന മികവിലെ മാറ്റം വരണം എന്നൊക്കെ ചർച്ച നടന്നത്. ഏതൊരു കാലഘട്ടത്തിലും ഈ പറയുന്ന ആളുകൾ ഏത് തെരഞ്ഞെടുപ്പ് മേൽനോട്ട സമിതിയുടെ ലിസ്റ്റ് എടുത്തു നോക്കൂ, അതിൽ എത്ര ചെറുപ്പക്കാരുണ്ട് സാർ? ആ മേൽനോട്ട സമിതിയിൽ ഈ കേരളത്തിന്റെ ജനസംഖ്യയുടെ ഒരു ശക്തമായ ഒരു വിഭാഗം നിൽക്കുന്ന ഡെമോഗ്രാഫിക് ഡിവിഡന്റ് ചെറുപ്പക്കാരാ. എനിക്ക് തോന്നുന്നു 28-30% മുകളിൽ മാത്രം ചെറുപ്പക്കാർ വോട്ട് ബാങ്കിലുള്ള ഒരു സംസ്ഥാനത്ത് ആ സംസ്ഥാനത്തെ ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് മേൽനോട്ട സമിതിയിൽ എണ്ണത്തിൽ പോലും തികയ്ക്കാൻ ഒരു ഒന്നോ രണ്ടോ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധികളെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇവിടെയാണ് നോക്കൂ, കേരളത്തിൽ പരാജയപ്പെട്ട യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ എണ്ണം. ഷാഫി പറമ്പിൽ വിജയിച്ചത് മിന്നും തിളക്കമാണെന്ന് പറയാം. അരുവിക്കരയിൽ ശബരിനാഥ് ഇല്ല, VT ബൽറാം ഇല്ല. ഷാഫി പറമ്പിൽ ഈ പറയുന്ന കുണ്ട്രയിൽ മത്സരിച്ച് വിജയിച്ചത് ഒഴിച്ചു നിർത്തിയാൽ അങ്ങനെ എടുക്കാൻ പറ്റുന്ന നേതാക്കളില്ലാതാവുന്നു, ലിജു പരാജയപ്പെടുന്നു. എൻ്റെ ഒരു സംശയം ഇതാണ്, ഈ നേതൃത്വ നിരയിലേക്ക് ചെറുപ്പക്കാരായ നേതാക്കളെ കൊണ്ടുവരുന്നതിനുള്ള വൈമനസ്യം, അതിന് CPM ഒരു വലിയൊരു മാതൃക മുന്നിലേക്ക് വെച്ചിരുന്നു. അങ്ങനെ നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടോ ശ്രീ ശ്രീകുമാർ? ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 2 ടേമിന് ശേഷം ഇനി മത്സരിക്കേണ്ടതില്ല എന്നൊരു ധീരമായ തീരുമാനം എടുക്കുന്നു. തോമസ് ഐസക്കിനെയും ജി സുധാകരനെയും മാറ്റി നിർത്തി. ഇതെന്നെങ്കിലും കോൺഗ്രസ് എന്ന പാർട്ടിയിൽ സാധ്യമാണ്? അങ്ങനെ സാധ്യമാകുന്നതുകൊണ്ട് കോൺഗ്രസിന് ഗുണമുണ്ടോ? അല്ല, കോൺഗ്രസിൽ അങ്ങനെ തീരുമാനം എടുക്കാവുന്നൊരു സംവിധാനം കോൺഗ്രസിലില്ല. നേതാക്കൾ സ്വയം മാറി നിൽക്കുന്നൊരു അവസ്ഥയാണ് കോൺഗ്രസിൽ വന്നിട്ടുള്ളത്. പക്ഷേ ജയിക്കുന്ന നേതാക്കൾ ഒരിക്കലും മാറ്റില്ല. ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാര്യം പറഞ്ഞു. ഉമ്മൻചാണ്ടി കഴിഞ്ഞവിടെ 10-30,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് ജയിച്ച ഒരാളാണ്. പക്ഷേ ഇത്തവണ 8,000 കുറഞ്ഞു. ഈ 9,000 താഴെയാണ്, 8,000 അല്ല 9,000 ശിഷ്ടം ഉണ്ട് ഇതിൽ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ 9,000 ആയി കുറഞ്ഞതിന് ചില കാരണങ്ങളുണ്ട്, പ്രധാനപ്പെട്ട ഒരുപാട് കാരണങ്ങളുണ്ട്. അത് പൊതുവായുള്ള കാലാവസ്ഥയുണ്ട്. രണ്ടാമത്തെ കാര്യം, ഉമ്മൻചാണ്ടിയും രമേശും മുല്ലപ്പള്ളിയൊക്കെ ഒരുമിച്ച് നയിക്കുമ്പോൾ അതിലെ വേറെ ചില ഘടകങ്ങൾ അവിടെയുള്ള പുതുപ്പള്ളിക്കാർ കണ്ടിട്ടുണ്ടാവും. കാരണം ഇനി അദ്ദേഹം മുഖ്യമന്ത്രി ആകുമോ എന്നൊരു ചോദ്യം അവരുടെ മുമ്പിൽ വന്ന് കാണണം. അതൊരു ഘടകമാണ്. അത് കൂടാതെ രാഷ്ട്രീയ കാലാവസ്ഥ ഘടകമാണ്. അത് കൂടാതെ വേറെ ചില, അതായത് നമ്മുടെ ഈ ഗവൺമെൻറ് ക്ഷേമ പ്രവർത്തനങ്ങൾ എന്ന് ഗവൺമെൻറ് പറയുന്ന ചില കാര്യങ്ങളിലുള്ള ചില ഏറ്റക്കുറച്ചുകൾ, അത് കാരണമാണ്. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ ചേരുമ്പോഴാണ് അങ്ങനെ വരുന്നത്. കാരണത്തെക്കുറിച്ചല്ല, കോൺഗ്രസ് പരാജയപ്പെടാനുള്ള കാരണത്തെക്കുറിച്ചാണ് ശ്രീകുമാർ ഞാൻ ചോദിക്കുന്നത്. എൻ്റെ ഒരു അക്കാഡമിക് പർപ്പസിലുള്ള ഒരു സംശയം, ഇപ്പോൾ CPM മുന്നിലേക്ക് വെക്കുന്ന 2 ടേം നിബന്ധന പോലെ ഒരു തീരുമാനം കോൺഗ്രസിൽ ആരെടുക്കുമെന്നൊരു വലിയ ചോദ്യമാണ്. അത് രാഹുൽ ഗാന്ധി എടുക്കുമോ, അത് സോണിയാഗാന്ധി എടുക്കുമോ? ആ തീരുമാനം എടുക്കുന്നതിന് KC വേണുഗോപാൽ എന്ന് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഒപ്പം നിൽക്കുന്ന, കേരളത്തിൻ്റെ കൂടി പ്രത്യേക അധികാര പദവികളുള്ള, ഈ ഇന്ത്യ മുഴുവൻ ജനറൽ സെക്രട്ടറി സ്ഥാനം അലങ്കരിക്കുന്ന ഒരു മനുഷ്യന് സാധിക്കുമോ? അങ്ങനൊരു തീരുമാനം ഇവരൊക്കെ എടുക്കുമോ? എടുത്താൽ തന്നെ അത് ഗുണകരമാകുമോ എന്നാണ് എൻ്റെ സംശയം. ഞാനതിൻ്റെ ഒരു സാധ്യതയെക്കുറിച്ച് അന്വേഷിച്ചതാണ്. കാര്യം CPMന്റെ സ്വഭാവമേ അല്ലല്ലോ കോൺഗ്രസിൻ്റെ സംഘടനാ തലത്തിൽ. അല്ല, അത് അത് നടക്കില്ല. കോൺഗ്രസ് നടക്കുന്ന കാര്യമല്ല. നമ്മളത് വെറുതെ ചർച്ച ചെയ്ത് അതിനെ സമയം കളയണ്ട. കാരണം പ്രേക്ഷകർക്ക് ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ഇന്ന് വൈകുന്നേരം 5 നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അദ്ദേഹം രാജി സമർപ്പിച്ചതിന് ശേഷം പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്യുകയാണ് ഇന്ന്, മാധ്യമങ്ങളെ മാത്രമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 24 തത്സമയം കാണാം. ഇന്ന് അല്പസമയത്തിനകം മുഖ്യമന്ത്രി, നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണും, മാധ്യമങ്ങളോടൊപ്പം പൊതുജനങ്ങളെയും കാണും. ഒരു വലിയ വിജയം ഏറ്റുവാങ്ങിയ ചുമതലയിൽ അടുത്ത മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട തിരക്കിട്ട ആലോചനകൾ നടക്കുന്നതിനിടയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണറെ
രാജിക്കത്ത് സമർപ്പിച്ചതിന് ശേഷമാണ് ഇപ്പോൾ പൊതുജനങ്ങൾക്ക് മുൻപാകെ എത്തുന്നത്. ഓൺലൈനായിട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനകം 24 പ്രേക്ഷകർക്ക് തത്സമയം കാണാം. നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ, സജീവൻ, ഞാനിത് പറയുമ്പോൾ ഞാൻ ഉള്ളിലൊന്ന് സംശയിക്കുകയായിരുന്നു, ഞാൻ എന്താണ് പറയേണ്ടത് ഈ പിണറായി വിജയനെ കുറിച്ച് എന്ന്. 40 ശേഷമാണല്ലോ നമ്മളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർക്ക് അങ്ങനെ ഒരു പദം പ്രയോഗിക്കേണ്ടതിനെ കുറിച്ചുള്ള ഒരു കൺഫ്യൂഷൻ വരുന്നത്. ഈ ആന്റി ഇൻകംപെൻസിയുടെ ചരിത്രത്തെ മാറ്റി എഴുതിയ മുഖ്യമന്ത്രിയാണല്ലോ, നിയുക്ത മുഖ്യമന്ത്രി എന്ന് തന്നെ ഞാൻ പറയുന്നു, നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിൽ ഒരു പിണറായിസം ഉണ്ട് എന്നാണ് ഇന്നലെ പി സി ജോർജ് പറഞ്ഞത്. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടൊരു വാക്കായി തോന്നി, പിണറായിസം. അതിന് പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട് എന്ന് താങ്കൾക്കും അറിയാമല്ലോ. അതിനു മുമ്പ്, അതിലേക്ക് വരുന്നതിന് മുമ്പ്, അതും കൂടി ചേർത്ത് താങ്കൾ ഒരു കമന്റ് പറഞ്ഞാൽ നന്നായിരിക്കും. വെൽക്കം ബാക്ക്. കേരള ബാറ്റിൽ സ്പെഷ്യൽ ന്യൂസ് ഈവനിംഗ് ആണ് പ്രേക്ഷകർ കാണുന്നത്. പരാജയത്തിന്റെ കാരണങ്ങൾ എങ്ങനെയായിരിക്കും കോൺഗ്രസ് വിലയിരുത്തുക എന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അതിനു മുമ്പ് ഒരിക്കൽ കൂടി പ്രേക്ഷകരിലേക്ക്, കേരള പത്രപ്രവർത്തക യൂണിയൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മീറ്റിംഗിലേക്ക്, മീറ്റ് ദ പ്രസിലേക്ക് ഇപ്പോൾ അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തും. മാധ്യമപ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയും മീറ്റ് ദ പ്രസിൽ അല്പസമയത്തിനകം മുഖ്യമന്ത്രി പറയും. 24 തത്സമയം കാണാം മുഖ്യമന്ത്രി പിണറായി വിജയൻ, നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയത്തിനകം മാധ്യമപ്രവർത്തകരെ കാണും. റൈറ്റ്, സജീവൻ, ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ, നമുക്ക് പിണറായി സിംഗ് തൽക്കാലം മാറ്റി നിർത്താൻ അതിനുള്ള സമയമില്ല. കോൺഗ്രസിന്റെ കാര്യം മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഈ സി പി എം എടുത്ത ധീരമായ ഒരു സ്റ്റെപ്പ് ഏതെങ്കിലും കാലത്ത് കോൺഗ്രസിന് എടുക്കുക സാധ്യമാണോ? കോൺഗ്രസിന്റെ ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രം മുന്നിലുണ്ടും സംഘടനാ ചരിത്രം മുന്നിൽ വെച്ചുകൊണ്ട് നോക്കി ശ്രീകുമാർ പറയും, നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ച് പറയുന്ന സമയം കളഞ്ഞിട്ട് കാര്യമില്ല എന്ന കൃത്യമായ വസ്തുതയാണ് ശ്രീകുമാർ പറഞ്ഞത്. അത് സാധ്യമല്ല. അത് സാധ്യമല്ലെങ്കിൽ മറ്റെന്ത് പിന്നീട് എന്നൊരു ചോദ്യം കൂടിയുണ്ടല്ലോ. എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീകുമാറെ പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് കേൾക്കുകയായിരുന്നു. കാരണം ഇതാണ് പ്രശ്നം. കോൺഗ്രസ്സുകാരും കോൺഗ്രസിൻ്റെ സഹയാത്രികരുമെല്ലാം ഉറച്ച് വിശ്വസിക്കുന്നത് ഇതൊന്നും നടക്കില്ല എന്നാണ്. ഇതൊന്നും നടക്കാതെ കോൺഗ്രസ് നന്നാവാനും പോകുന്നില്ല. കൃത്യമായ ചില തീരുമാനങ്ങൾ എടുക്കണം. 10 മത്സരിച്ചോ 7 മത്സരിച്ചോ 5 മത്സരിച്ചോ എന്നുള്ള നേതാവിൻ്റെ മികവല്ല, പാർട്ടിയാണ് വലുത്. അപ്പോൾ ഇന്ന ഇന്ന ആളുകൾ ജയിക്കാൻ സാധ്യതയുള്ള ആളുകൾ എന്ന് വെച്ച് അവർ എത്രയും കൊല്ലം മരിക്കുന്നത് വരെ മത്സരിക്കുക എന്ന് പറയുന്ന ഒരു പ്രവണത മാറ്റിയിട്ട് കഴിവുള്ള നേതൃത്വത്തെ, യുവ നേതൃത്വത്തെ കൊണ്ടുവരാൻ, അതാണ് യൂത്ത് കോൺഗ്രസ്സുകാർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം. ആ നിലപാടിലേക്ക് പോകണം. കഴിവുള്ള എത്രയോ ചെറുപ്പക്കാരുണ്ട് കോൺഗ്രസ്സിൽ. അവിടേക്ക് പോവാതെ ഇപ്പോഴും വൃദ്ധ നേതൃത്വത്തെ ഈ താങ്ങി നിൽക്കുന്ന ഒരു പ്രശ്നമാണ് കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അത് മാറ്റിവെച്ചുകൊണ്ട് യുവ നേതാക്കന്മാർ രംഗത്തേക്ക് വരിക, അവർ പാർട്ടിയുടെ നേതൃത്വം കൂടി ഏറ്റെടുക്കണം. ഇപ്പം നേരത്തെ ശ്രീകുമാർ തന്നെ പറഞ്ഞ പോലെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മാറിയിട്ട് മുല്ലപ്പള്ളി രാമചന്ദ്രനേക്കാൾ മികവുണ്ട് എന്ന് നമുക്കുറക്കം തോന്നാത്ത സുധാകരൻ വന്നതുകൊണ്ട് കാര്യമില്ല. കുറേ കൂടി കെ മുരളീധരൻ്റെ കാര്യത്തിൽ എനിക്കൊരു താല്പര്യമല്ല, എനിക്കൊരു അഭിപ്രായമുണ്ട്. കാരണം അദ്ദേഹം KPCC പ്രസിഡൻ്റായിരുന്ന കാലത്താണ്, അതിന് മുമ്പേ ഉണ്ടായിരുന്ന പോലെ പാർട്ടി പ്രവർത്തകരെ, കോൺഗ്രസ് പ്രവർത്തകരെ കോൺഗ്രസ് എന്താണ് എന്നും രാഷ്ട്രീയം എന്താണ് എന്നും ഇവിടുത്തെ സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ എന്താണും എന്നും പഠിപ്പിക്കാൻ വേണ്ടി ക്യാമ്പുകൾ വെച്ചത്. അതിന് കുറേ കാലം മുമ്പ് ഉണ്ടായിരുന്നില്ല, അതിന് ശേഷം ഉണ്ടായിരുന്നില്ല. ഈ ക്യാമ്പുകൾ പല സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു. ശ്രീമാരൊക്കെ ഒരുപക്ഷെ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്, ഞാനും ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്. ഇത് ഒരു 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 കൃത്യമായ ധാരണയോട് കൂടിയിട്ട് ഒരു ഗ്രൂപ്പുകളെയും പ്രത്യേകമായിട്ട് താല്പര്യമുള്ള എന്താണ് പ്രത്യേക പരിഗണന കൊടുക്കാതെ KPCC നടത്തി കൊണ്ടുപോയ ആളായിരുന്നു മുരളീധരൻ. പിന്നീട് മുരളീധരൻ പെട്ടെന്ന് മന്ത്രിയാവണമെന്നുള്ള മോഹം വന്നപ്പോഴാണ് ഇതെല്ലാം കൂടി തകിടം പറഞ്ഞു പോയത്. അപ്പോൾ അതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം. സജീവൻ, എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, ഒറ്റ നിമിഷം ഞാൻ ഈ ശ്രീകുമാറിൻ്റെ അടുത്ത് താങ്കൾ ഈ പറഞ്ഞൊരു കാര്യം ചോദിച്ചോട്ടെ. ശ്രീ സജീവൻ, ഇപ്പോൾ ശ്രീകുമാർ, സജീവൻ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഈ കെ മുരളീധരൻ KPCC അധ്യക്ഷനായിരുന്ന സമയത്ത് എന്താണ് കോൺഗ്രസ് എന്ന് താഴെത്തട്ടിലേക്ക് വസ്തുതാപരമായ കാര്യങ്ങൾ എത്തിക്കാൻ ശ്രമിച്ച പരിശീലന കളനികൾ വരെ ഉണ്ടായിരുന്നു. പിന്നീട് പരിശീലനവും ഇല്ല. എന്താണ് കോൺഗ്രസ് എന്ന് താഴെത്തട്ടിൽ ചോദിച്ചാൽ എന്താണ് കോൺഗ്രസിൻ്റെ നിലപാടെന്ന് ഉറപ്പോടുകൂടി പറയാൻ പറ്റുന്ന എത്ര മണ്ഡലം പ്രസിഡന്റുമാരെയും മണ്ഡല സെക്രട്ടറിമാരെയും നമുക്ക് കാണാൻ സാധിക്കും. ശ്രീ എൻ ശ്രീകുമാർ, ഇതൊരു ടൂറിസ്റ്റ് ബസ്സിൽ വരുന്ന യാത്രക്കാരായി മാത്രം തീരുകയാണ് കോൺഗ്രസിലെ അണികളുടെ കാര്യം പറഞ്ഞാൽ? നോക്കൂ ഡോക്ടർ അരുൺ, അത് കാലാകാലങ്ങളിൽ ഓരോ KPCC പ്രസിഡന്റും ഓരോ ശൈലിയുണ്ട്. കേരളത്തിൽ ഏറ്റവും നന്നായിട്ട് KPCC പ്രസിഡന്റായിട്ട് ആക്ട് ചെയ്തത് AK ആന്റണിയാണ്. യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അദ്ദേഹമാണല്ലോ വീക്ഷണമൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ അത് ഓരോ 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 കാലത്തും ഓരോ സ്റ്റൈലുണ്ട്. ഇപ്പോൾ കെ മുരളീധരൻ അങ്ങനത്തെ ഒരു സ്റ്റൈലിൽ കൊണ്ടുവരുന്ന ഒരാളാണ്. കാരണം വെച്ചാൽ പാർട്ടി ഒരു ചിട്ടയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തീരുമാനിച്ചു വെച്ച നല്ലൊരു KPCC പ്രസിഡന്റ് ആയിരുന്നു കെ മുരളീധരൻ. അതിനുശേഷം കേഡർ സ്വഭാവം കോൺഗ്രസിൽ സാധ്യമല്ല.
കാരണം അതിനുള്ളിൽ തന്നെയുള്ള ഗ്രൂപ്പുകളാണ് ഒരേ സമയം അതിൻ്റെ ശക്തിയും അതിൻ്റെ ദൗർബല്യവും അതിലെ അഭിപ്രായ വ്യത്യാസങ്ങളാണ് കോൺഗ്രസ് എന്ന സംഘടനയുടെ ചാരുത എന്നൊക്കെയാണ് റൊമാൻറ്റിക്കായിട്ട് നമ്മൾ കോൺഗ്രസിനെ വിലയിരുത്തുന്നത്. ഇൻഡെഫക്റ്റ് നോക്കിയാൽ വളരെ കേഡർ സംവിധാനത്തിന് ശക്തമായ ചിട്ടയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി, ജനക്ഷേമകരമായ പദ്ധതികളുമായിട്ട് മുൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അതും സ്ട്രോങ് ലീഡർഷിപ്പിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനത്ത് കേഡർ സ്വഭാവവും ഇല്ല, പാർട്ടിക്ക് പരിശീലനവും ഇല്ല, പാർട്ടിയിലെ നേതാക്കൾക്ക് പാർട്ടിയുടെ ഐഡിയോളജി എന്താണെന്ന് അറിയത്തില്ല, അതിലൊരു കരിസ്മയുള്ള നേതാവ് ഒരാളുടെ പേരെടുത്ത് പറയാനും ഇല്ല. ഗ്രൂപ്പിലാണെങ്കിൽ വ്യത്യാസങ്ങളും ഭേദങ്ങളും മാത്രമേ ഉള്ളൂ, സൗന്ദര്യമില്ലെന്ന് മാത്രവുമല്ല മൊത്തം അടിമുടി ദൗർബല്യം. അതൊരു യാഥാർത്ഥ്യമല്ല, ഒരു പൊളിറ്റിക്കൽ റിയാലിറ്റി അല്ലേ? നമുക്കിനി എത്ര നാളിങ്ങനെ പറഞ്ഞു നിൽക്കാൻ സാധിക്കും ഈ പാർട്ടിയുടെ സൗന്ദര്യം ഗ്രൂപ്പിസമാണ്? ഡിസന്റ് വേണം പാർട്ടിയിൽ, പക്ഷേ അതിനൊരു പ്ലാറ്റ്ഫോമും അതിനൊരു സംഘടനയും അതിനൊരു സ്ട്രക്ചറും വേണ്ടേ? അല്ല, പൊളിറ്റിക്കൽ റിയാലിറ്റി എന്നുള്ള ഗ്രൂപ്പിസമാണ് ഇതിൻ്റെ ശക്തി എന്നുള്ളതൊക്കെ അത് വേറെ ആരെങ്കിലുമൊക്കെ പറയുന്നതായിരിക്കും, അതൊക്കെ ചില ഘട്ടങ്ങളിൽ ചില സാഹചര്യങ്ങളിലൊക്കെ പറയുന്നതായിരിക്കും. പക്ഷെ കോൺഗ്രസ് നിങ്ങളും നോക്കി, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളിതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നിൽക്കുന്നില്ല ശ്രീകുമാർ, ഞാൻ അതിന് അങ്ങനെ ശക്തമായി വിവരിക്കുന്നില്ല. കാരണം അത് കേരളത്തിലെ ഗ്രൂപ്പിസം ഇല്ലാത്തതിൻ്റെയോ കേരളത്തിലെ നേതൃത്വത്തിൻ്റെയോ 5 പൈസയുടെ ഗുണമില്ല അതിനകത്ത് കാണുമെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. ഒരു കാര്യം ചെയ്തു, രാഹുൽ ഗാന്ധിയുടെ വരവും രാഹുൽ ഗാന്ധിയുടെ വരവിനെ തുടർന്ന് ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷനുള്ള ഒരു ഹോസ്റ്റ് ആയിരുന്നു. അവർ വെറും ആതിഥേയരായിരുന്നു. കേരളത്തിലെ സംസ്ഥാന നേതൃത്വം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആതിഥേയരായിരുന്നു. രാഹുൽ ഗാന്ധി വാസ് ദ ചാമ്പ്യൻ, ഹി വാസ് ദ ഹീറോ. ദേശീയ രാഷ്ട്രീയമായിരുന്നു അതിന്റെ സാഹചര്യമായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ ശ്രീകുമാർ, താങ്കൾക്ക് വിയോജിക്കാം? അതല്ല അരുൺ ഞാൻ പറയുന്നത്, അതല്ല. അതായത് കോൺഗ്രസിൻ്റെ, നിങ്ങൾ കോൺഗ്രസിൻ്റെ ആ ഒരു ചരിത്രം നോക്കണം. അതായത് ഒരു 10-15 വർഷത്തിന് ശേഷം കോൺഗ്രസിന് ദേശീയ തലത്തിലും വിവിധ സംസ്ഥാനങ്ങളിലും ഭരണം നഷ്ടപ്പെട്ടൊരു കോൺഗ്രസും ദേശീയ കേന്ദ്രത്തിലും കേരളത്തിലും എല്ലായിടത്തും ഭരണം ഉണ്ടായിരുന്ന കോൺഗ്രസ് തമ്മിൽ വ്യത്യാസം ഭയങ്കരമാണ്. AICC സമ്മേളനമൊക്കെ ഒരു കാലത്ത് വളരെ ഗംഭീരമായിട്ട് നടന്നില്ലേ, പിന്നീട് എന്ത് സംഭവിച്ചു? അപ്പോൾ കാലങ്ങളായിട്ട് കോൺഗ്രസിന് സംഭവിച്ച ക്ഷീണം കോൺഗ്രസിൻ്റെ സംഘടനാ പ്രവർത്തനത്തെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ രമേശ് ചെന്നിത്തല KPCC പ്രസിഡന്റായിരുന്ന കാലത്ത് എത്രയോ തെരഞ്ഞെടുപ്പുകൾ അദ്ദേഹം ജയിച്ചു വന്നു. അത് ഒരു കാലഘട്ടത്തിൽ സംഭവിക്കുന്നതാണ്, പരാജയപ്പെട്ടു എന്നുള്ളതുകൊണ്ട് അത് ജനതാ.